എ സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടിയിരിക്കും, എനിക്ക് എ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് സ്വാസികയ്ക്ക് കൊടുത്ത എ സർട്ടിഫിക്കറ്റാണ്, അവളുടെ ധൈര്യത്തിന് കൊടുത്തിരിക്കുന്ന അംഗീകാരമായിട്ടാണ് ആ എ സർട്ടിഫിക്കറ്റ് ഞാൻ കാണുന്നത്. എ പ്ലസ്. സിദ്ധാർത്ഥ് ഞാനും കൂടി അപ്പുറത്ത് പോയി ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സാധനം വായിക്കുന്നുണ്ട്. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് അങ്ങനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇതിനിടയ്ക്ക് വേറെ കയറി വന്നിട്ട് ചോദിച്ചു എന്താ സിദ്ധാർത്ഥിന് ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഒരു ഇതുമില്ലാത്ത ഞാൻ നാണിച്ച് നിൽക്കാം. ഇങ്ങോട്ട് വായേടാ. പ്രേമം അല്ലെങ്കിൽ ചുംബനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ സംഭവമായിട്ട് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അങ്ങനത്തെ സീൻസ് ഒക്കെ കാണുമ്പോൾ അറിയാതെ ആളുകൾ ചില കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നു, അത് അവരൊരു ടെൻഡൻസിയാണ്. ഞങ്ങളുടെ ശരീരം ഒരുമിച്ച് ഒരു കട്ടിൽ കിടന്ന് ഇളകി മറിയുമ്പോഴും എനിക്കോ അവൾക്കോ ആ കഥാപാത്രത്തിന്റെ വികാരമല്ല ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷൻസും പങ്കു വെച്ചിട്ടില്ല. ഞങ്ങൾ വേറൊരു പകർന്നാട്ടമാണ് ചെയ്തത്. കാണുന്നവനാണ് ഈ പ്രശ്നം. വെൽക്കം ടു ദി ഷോ. രണ്ടുപേരെയും കണ്ടതിൽ വളരെ സന്തോഷം. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പം നമ്മുടെ പുതിയ മൂവി ഇറങ്ങാണ് ചതുരം എന്ന് പറഞ്ഞിട്ട്. പൊതുവെ നമ്മൾ ട്രെയിലർ കണ്ടതിന് ശേഷം ചതുരം എന്ന് പറഞ്ഞാൽ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മൂവി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ചതുരം എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് കാര്യമായിട്ട് എന്താണ് ഇത് എന്നുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ശരിക്കും ചതുരം എന്ന് പറയുന്ന മൂവി? എ സർട്ടിഫിക്കറ്റ് അവൾക്കാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കറിയില്ല ചേട്ടാ, അത് സെൻസർ ബോർഡുകാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. എനിക്ക് എ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് സ്വാസികയ്ക്ക് കൊടുത്ത എ സർട്ടിഫിക്കറ്റാണ്. പക്ഷേ അവളുടെ ധൈര്യത്തിന് കൊടുത്തിരിക്കുന്ന അംഗീകാരമായിട്ടാണ് ആ എ സർട്ടിഫിക്കറ്റ് ഞാൻ കാണുന്നത്. പത്താം ക്ലാസ് പരീക്ഷയിൽ എ പ്ലസ് കിട്ടിയ പോലെ. അതുപോലെ പല വിദേശ സിനിമകളും നമ്മുടെ ഫെസ്റ്റിവലിലൊക്കെ വന്നു പോകുന്ന സിനിമകളിലൊക്കെ എന്തെല്ലാം അരാജകത്വം എന്തെല്ലാം പിന്നെ വയലൻസ് ഒക്കെ കാണിക്കുന്ന സിനിമകൾ സ്വീകരിക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് പിന്നെ മലയാളത്തിലൊരു എ സർട്ടിഫിക്കറ്റ് കൊടുത്ത സെൻസർ ബോർഡ് ഒരു എ എന്ന് പറഞ്ഞ് ഒരു വട്ടം ഇട്ടിട്ട് അതിനകത്ത് ഒരു പ്ലസ് ഇട്ടിട്ട് അതിനകത്ത് കുറ്റം എന്താ? ഒരു കുറ്റമില്ല. ഞങ്ങൾ രണ്ടുപേരും തുല്യ പങ്കാളികളാണ്. ഞാനത് പങ്കുവയ്ക്കാൻ റെഡിയാണ്. ഈ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതാണ്? പണ്ട് സിനിമയിൽ നായകനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചില നായകം എല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സിനിമകളിൽ അങ്ങനെ ഒരു നായകൻ നായിക വില്ലൻ അങ്ങനെയില്ല. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലെ ഒരു മനുഷ്യനും 100% ഒരു നല്ലവനായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന ന്യൂസുകളിലാണെങ്കിലും രണ്ടുപേരും കുറ്റം ചെയ്യുമ്പോൾ തുല്യമാണ്. ആണും കുറ്റം ചെയ്യുന്നുണ്ട്, ഈക്വലി തന്നെ പെൺകുട്ടികളും കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എവിടെയും ഒരു ഇന്ന ആൾക്കാർ മാത്രം തെറ്റ് ചെയ്യുന്നു, ഈ ജെൻഡർ മാത്രം ശരി ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. സോ ഈ സിനിമയിലും നമ്മൾ അലൻചേട്ടൻ്റെ ക്യാരക്ടർ തെറ്റാണെന്നോ എൻ്റെ ക്യാരക്ടർ തെറ്റാണെന്നോ റോഷൻ്റെ ക്യാരക്ടർ തെറ്റാണെന്നോ പറയാൻ പറ്റില്ല. ഞങ്ങൾ ശരിയാണെന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു പവർ, നമുക്ക് എല്ലാവർക്കും ഒരു പവർ ഉണ്ട് ആൻഡ് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റുള്ള ആളെ വേദനിപ്പിക്കേണ്ടി വരുന്നു. എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ ഒരു ഗ്രേ ഷെയ്ഡ് എവിടെയെങ്കിലും നമുക്കത് പോർട്രേ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഒരു നല്ല വശവുമുണ്ട്. ഇപ്പോൾ ഇതിലെ ഈ സെലേനയുടെ ക്യാരക്ടർ ഭയങ്കര ലവബിൾ ആണ്, ഭയങ്കര ഇന്നസെൻ്റ് ആണ്, എന്നാൽ ഭയങ്കര ബ്രില്ലിയൻ്റ് ആണ്, ഭയങ്കര കുരുട്ടു ബുദ്ധിയുള്ള ആളാണ്, എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ആളാണ്. അതേപോലെ തന്നെയാണ് അച്ചായൻ്റെ ക്യാരക്ടറും, അതേപോലെ തന്നെയാണ് ബൽതാസിൻ്റെ ക്യാരക്ടറും. അപ്പം ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ, അതായത് റിയൽ ലൈഫിൽ അങ്ങനെയാണല്ലോ. അലൻ സിയറേട്ടനെ സ്വാസികയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചില സമയത്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വരും. അപ്പോൾ അത് ചില സമയത്ത് ഓപ്പോസിറ്റ് കാണുന്ന ആൾക്ക് സ്വാസിക ഭയങ്കര ക്രൂവലായിട്ട് അലൻ സിയറേട്ടനോട് പെരുമാറി എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ അത് ആ സമയത്തെ സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതിയായിരിക്കാം. അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതും. അങ്ങനെയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ജയം തോൽവി. അതിപ്പോൾ ചെസ്സിലൊരു മൂവ് നമ്മൾ വെക്കുമ്പോൾ അതിന് കൗണ്ടർ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ തോക്കില്ലേ. അപ്പോൾ കൗണ്ടർ നമ്മൾ അയ്യോ അലൻചേട്ടനല്ലേ അല്ലെങ്കിൽ പാവല്ലേ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ആ മൂവ് വെച്ചില്ലെങ്കിൽ അവിടെ ഞാൻ തോക്കും, ഞാൻ എന്ന പ്ലെയർ തോക്കാണ്. അപ്പം അതാണ്, നമുക്ക് എവിടെയും തോൽക്കാൻ ഇഷ്ടമില്ല. ഇഷ്ടമൊക്കെ ഉണ്ട്, ഭയങ്കര സ്നേഹമാണ്, എന്നാൽ തോൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ തോൽക്കാൻ താല്പര്യമില്ലാത്ത മൂന്ന് വ്യക്തികൾ മത്സരിക്കുകയാണ്, പക്ഷേ എവിടേക്കോ തോൽക്കുന്നു ജയിക്കുന്നു. അതെ, ഞങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല അതെ, അത് സിദ്ധാർത്ഥ് വരദന്റെ വിജയമാണ്, അദ്ദേഹത്തിന്റെ ചിന്തയാണ്. അതെ.
സിദ്ധാർത്ഥ് ഭരതൻ എന്ന് പറയുന്ന സംവിധായകനോടൊപ്പം വർക്ക് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ അവൾ എൻ്റെ അടുത്ത് ഇപ്പോഴും അടുത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ചിട്ടും വെറുപ്പിച്ചിട്ടുമാണ് സിനിമകൾ അഭിനയിച്ചത്. അവൾ പറഞ്ഞതുപോലെ പരസ്പരം കൊടുത്തും കൊണ്ടും വാങ്ങിയും സ്നേഹിച്ചും പിന്നെ വിദ്വേഷവും ദേഷ്യവും ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അഭിനയിച്ചത്. പക്ഷെ ഞങ്ങളുടെ സ്നേഹം ഇതുവരെ മാറിയിട്ടില്ല. ഒരു ആക്ടറും സംവിധായകനും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. ആ കാറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇപ്പോൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ അനങ്ങും ഈ ജലം പോലും. അതാണ് സംവിധായകനും അതാണ് ആക്ടറും അതാണ് ഞങ്ങൾ തമ്മിലും. ഞങ്ങളെ ആ ഒരു ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ആ ഒരു കുടക്കീഴിൽ നമുക്ക് എല്ലാവർക്കും പല ഇമോഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഞാനൊരു മൂഡ് ഓഫിലായിരിക്കും, അല്ലെങ്കിൽ അലഞ്ചേടൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ചിലപ്പോൾ റോഷൻ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം ഇവരെല്ലാം എല്ലാ മനുഷ്യരുടെയും ഇമോഷൻസ് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ കഥയ്ക്ക് എന്താണോ ആവശ്യമുള്ള ഇമോഷൻ അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക്കാണ്. ആൻഡ് അത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ അതിലേക്ക് എത്തിക്കുകയാണ് സിദ്ധുവേട്ടൻ ചെയ്തത്. അതെനിക്കൊരു എനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര സങ്കടം ഉണ്ടെങ്കിലും അതിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ആയിക്കോട്ടെ, ആ ഡയറക്ടർക്കും നമുക്കും തമ്മിലുള്ളൊരു ബോണ്ടിങ് എല്ലാം അതിന് സഹായിച്ചിട്ടുണ്ട്. വാസന്തി എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയാണോ ആ ഒരു സിനിമ തന്നെയാണോ ശരിക്കും ഈ ഒരു മൂവിയിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തത്? മേ ബി ആ സിനിമ ആരും കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആണ് സിദ്ധുവേട്ടൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഓക്കെ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ ഈ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമായിരിക്കും എന്നൊരു വിശ്വാസം വന്നുകൊണ്ടായിരിക്കും. അല്ലാതെ ആ സിനിമ അദ്ദേഹം കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അവർക്ക് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ അറിയാം. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത്. എടുത്ത ആദ്യത്തെ സീൻ തന്നെ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സീനാണ്. എനിക്ക് നാണമായിരുന്നു, കുരു നാണം ഇല്ലായിരുന്നു. അവളാണ് എൻ്റെ നാണം മാറ്റിയത്. സിദ്ധാർത്ഥ് ഞാനും കൂടി അപ്പുറത്ത് പോയി ഇത് സ്ക്രിപ്റ്റിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സാധനം വായിക്കുന്നുണ്ട്. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് അങ്ങനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇതിനിടയ്ക്ക് വേറെ കയറി വന്നിട്ട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടി വർത്തമാനം. അപ്പോൾ പറഞ്ഞു ഇതാണ് സീൻ എന്ന്. സിദ്ധാർത്ഥിന് ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഒരു ഇതുമില്ലാത്ത ഞാൻ നാണിച്ച് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വായാട്ടാ, അവളുടെ വിളിയാണ്. ആ ബലമാണ് ഈ സിനിമ. താങ്ക് യു. എന്റെ വീട്ടിൽ നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് 4-ാം തീയതി കയറാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പനൊക്കെ അവരെങ്ങനെയെങ്കിലും ഒക്കെ സഹിക്കും. ട്രെയിലർ വന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് ഇമോഷൻസ് കാണാൻ പറ്റി, എന്നാലും റോഷനുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് സീനിനെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ആ ഒരു കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെട്ടതിൽ ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ട് തോന്നിയില്ല, കാരണം അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. അത് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ കാണാനുള്ള, അതായത് ഒരു അയ്യോ പ്രേമം അല്ലെങ്കിൽ ചുംബനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ സംഭവമായിട്ടാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സീൻസ് ഒക്കെ കാണുമ്പോൾ അറിയാതെ ആളുകൾ ചില കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, അത് അവരൊരു ടെൻഡൻസിയാണ്. അതുകൊണ്ട് അതൊരു അത് വരും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. ഞാൻ അതിനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴും ഓക്കെ ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിമാണ്, നല്ലതും ചീത്തയൊക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ പ്രൊഫഷനാണ്. ഞങ്ങൾ നഗരമായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞങ്ങൾ നഗരമായിട്ട് അഭിനയിക്കും. നിങ്ങളുടെ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അത് പകർത്തുന്ന കണ്ണാടിയാണ് ആക്ടേഴ്സ്, അതാണ് ആർട്ട്. ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് ഒരു സ്പോർട്സ് താരം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ അയ്യോ അവർ ഇത്ര ഷോർട്ട് ഡ്രസ് ഇട്ടിട്ടാണ് ടെന്നീസ് കളിക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നതെന്നൊന്നും നമ്മൾ ആരെയും വിമർശിച്ചിട്ടില്ല. അപ്പോൾ ഇതും ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ വേഷത്തിൽ. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം വരും, അപ്പിയറൻസ് വരും, ഭാവാഭിനയം വരും, എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഒരു അഭിനയമാവുക. സൗണ്ട് വരും, അപ്പോൾ എല്ലാത്തിനും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പോൾ അതൊരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ ശരീരം ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്ന് ഇളകി മറിയുമ്പോഴും എനിക്കോ അവൾക്കോ പിന്നെ യാതൊരു ആ കഥാപാത്രത്തിൻ്റെ വികാരമല്ല ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേറൊരു പകർന്നാട്ടമാണ് ചെയ്തത്. കാണുന്നവനാണ് ഈ പ്രശ്നം. ഞങ്ങളുടെ ഇമോഷൻസാണ് നിങ്ങൾ പങ്കുവെച്ചത്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷൻസും പങ്കുവെച്ചിട്ടില്ല. അതാണ് സിനിമയുടെ മാജിക്.
ആർട്ടിന്റെ മാജിക്. ഞങ്ങള് വേറൊരു കഥാപാത്രമായി മാറുകയാണ്. അവിടെ ഞങ്ങളില്ല, ഞങ്ങൾ വേറൊരു രൂപത്തിലേക്കാണ് മാറുന്നത്. ആ രൂപത്തിൻ്റെ ഭാവങ്ങളും ചേഷ്ടകളുമാണ് ഞങ്ങളൊക്കെ അഭിനയിച്ച് തീർക്കുന്നത്. സ്വാസികയ്ക്ക് ഈ സിനിമ വലിയൊരു ബ്ലെസ്സിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിനയിക്കുമ്പോൾ തന്നെ ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മുഴുവൻ സിനിമയും കണ്ടിട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ ഒരു മികച്ച സംവിധാന മികവിൽ അവൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ തന്നെയായിരിക്കും ഈ സാധനം. സ്വാസികയുടെയും കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമോ, അല്ലാതെ ജസ്റ്റ് ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഒരു വേറൊരാളുടെ റിവ്യൂ വെച്ചിട്ടൊന്നും ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ നല്ലതോ ചീത്തയായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു, താങ്ക് യു.